പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള നേതാക്കൾ വേണ്ടെന്ന് DCC യോഗത്തിൽ അഭിപ്രായം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ശോഭ കെടുത്തുന്നാകരുത് നിയമസഭാ തെരഞ്ഞെടുപ്പെന്നും DCC ഭാരവാഹിക യോഗത്തിൽ ആവശ്യപ്പെട്ടു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരമായിരിക്കും നടക്കുക എന്നതും ഉറപ്പാണ്. മൂന്ന് മുന്നണികൾക്കും ഒന്ന് പരിശ്രമിച്ചാൽ വിജയിച്ചുകാരൻ സാധിക്കുന്ന സാഹചര്യമാണ് പാലക്കാടുള്ളത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടതലിന്റെ പേരാണ് പാലക്കാട് മണ്ഡലത്തിൽ തുടക്കം മുതൽ ഉയർന്നു കേൾക്കുന്നത്. ഷാഫി പറമ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സമ്മതം പ്രകടിപ്പിച്ചത് ചില ഉപാധികൾ കൂടി മുന്നോട്ട് വെച്ചായിരുന്നു. അതിൽ പ്രധാനം വടകരയിൽ ജയിച്ചാൽ താനും നിർദ്ദേശിക്കുന്ന ആൾ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകണമെന്നായിരുന്നു. ഇതിന് മുതിർന്ന നേതാക്കൾ വാക്കാൽ അംഗീകാരവും നൽകിയിരുന്നു. പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വരണമെന്നാണ് ഷാഫിയുടെ ആഗ്രഹം. എന്നാൽ അതിന് പ്രാദേശികമായി വലിയ രീതിയിൽ എതിർപ്പുകൾ ഉയരുകയാണ്. ഇന്നലെ ചേർന്ന DCC യോഗത്തിൽ ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിനുമെതിരെ പരോക്ഷ വിമർശനവും ഉണ്ടായിരുന്നു. ചിലർ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നത് ശരിയായ രീതിയല്ല എന്നാണ് ഉയർന്ന വിമർശനം. നൂലിൽ കെട്ടിയിറക്കിയുള്ള സ്ഥാനാർത്ഥികൾ വേണ്ട, ജില്ലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ വരട്ടെ എന്നാണ് യോഗത്തിൽ ഉയർന്ന പ്രധാന ആവശ്യം. ജില്ലയിൽ നിന്നുള്ള ആളുകൾ വന്നാൽ മാത്രമേ വിജയിക്കാനാകൂ എന്നും യോഗത്തിൽ നിരീക്ഷണം ഉയർന്നു. ചിലർ നടത്തിയ സന്ദർശനങ്ങളും യോഗങ്ങളും ശരിയായ രീതിയിലല്ല എന്നും യോഗത്തിൽ വിമർശനമായിരുന്നു. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് ഉദ്ദേശിച്ചുള്ളതാണ് എന്ന് വ്യക്തമാണ്. KPCC അംഗങ്ങൾ കൂടിയാലോചിച്ച് ഒരു പേര് നൽകാനും ആലോചിക്കുന്നുണ്ട്. DCC പ്രസിഡന്റ് എ തങ്കപ്പന് വേണ്ടി ഒരു വിഭാഗം രംഗത്തുണ്ട്. VT ബൽറാം, P സരീൻ എന്നിവർക്ക് വേണ്ടിയും ചിലർ രംഗത്തെത്തിയിട്ടുണ്ട്. ജില്ലയിൽ നിന്നുള്ള വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്കാകണം പരിഗണനയെന്നും പാലക്കാട്ടുകാരെ മത്സരിപ്പിക്കില്ലെന്ന സമീപനം അംഗീകരിക്കാനാകില്ലെന്നും യോഗത്തിലെ ഭൂരിഭാഗം പേരും നിലപാടെടുത്തു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാശിയേറെ പോരാട്ടം നടന്ന മണ്ഡലമാണ് പാലക്കാട്. 2011 മുതൽ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വരുന്ന ഷാഫി പറമ്പിലിന്റെ കനത്ത വെല്ലുവിളിയാണ് മെട്രോമാൻ ഇ ശ്രീധരനിലൂടെ BJP മുന്നോട്ട് വെച്ചത്. അവസാന ലാപ്പിൽ 3859 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഷാഫി ശ്രീധരനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയത്. ഷാഫി പറമ്പിലിന് 54,079 വോട്ട് ലഭിച്ചപ്പോൾ ഇ ശ്രീധരന് ലഭിച്ചത് 50,229 വോട്ടുകൾ. LDF സ്ഥാനാർത്ഥി CP പ്രമോദിന് 36,453 വോട്ടാണ് ലഭിച്ചത്. 2014 17,483 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ജയിച്ചത്. അന്ന് 57,589 വോട്ടുകൾ ഷാഫി പറമ്പിൽ നേടിയിരുന്നു. 40,076 വോട്ട് നേടി BJPയുടെ ശോഭാ സുരേന്ദ്രനാണ് 2016 രണ്ടാമതെത്തിയത്. CPMന്റെ NN കൃഷ്ണദാസ് 38,675 വോട്ട് നേടിയാണ് അന്ന് മൂന്നാമതെത്തിയത്. ഷാഫിയുടെ ജനപ്രീതി കൊണ്ടാണ് 2021 മെട്രോമാനെ മറികടക്കാൻ കഴിഞ്ഞത്. BJPയുടെ എ ക്ലാസ് മണ്ഡലത്തിൽ ഒന്നാമതാണ് പാലക്കാട്. മികച്ച സംഘടന അടിത്തറയാണ് ഇതിന് കാരണം. അതിനാൽ തന്നെ ഷാഫി അല്ലാത്ത മറ്റ് പാലക്കാട് മണ്ഡലം പിടിച്ചെടുക്കുമെന്നാണ് ഉപതെരഞ്ഞെടുപ്പിലെ BJP പ്രതീക്ഷ. അതേസമയം കഴിഞ്ഞ 2 തവണയും 3rd സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു എന്ന് നാണക്കേട് മാറ്റിൻ്റെ LDFും കരുതലോടെയാണ് ഇറങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, 1 ഇന്ത്യ മലയാളം.